പ്രകാശമേ മിഴിത്തുറക്കുകവേഗം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾ അങ്ങനെ ആയിരിക്കരുത്. സ്നേഹമുള്ളവരെ, അന്ത്യത്താഴവേളയിൽ യേശു നൽകുന്ന ഉപദേശത്തിൻ്റെ ഒരു ഭാഗമാണ് ശിഷ്യന്മാർ തമ്മിൽ മത്സരമുണ്ടായ ആരാണ് വലിയവൻ എന്നുള്ള തർക്കം. അത് തുടക്കം മുതലേ ഉണ്ടായിരുന്നു. അത് അത്താഴവേളയിൽ വ്യക്തമാവുകയാണ്. അവിടെയാണ് യേശു പറയുക, വിജാതിയരെ പോലെ ആകരുത് നിങ്ങൾ. ആരാണ് വലിയവൻ, ആരാണ് ചെറിയവൻ? ദൈവത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരല്ലേ? യേശു പറയും, ഞാൻ നിങ്ങളുടെ മുമ്പിൽ സേവകനെ പോലെയാണ്. മേശ ഇരിക്കുന്നവനാണോ സേവനം ചെയ്യുന്നവനാണോ? ഞാൻ സേവനം ചെയ്യുന്നവനാണ്. അപ്പോൾ സേവകനെ പോലെ ആവണം. അപ്പോൾ വലിയവനാവാനുള്ള ആ ഒരു ശ്രമം ഒരിക്കലും ശിഷ്യന്മാർക്ക് യോജിച്ചതല്ല. പക്ഷേ എന്നും സഭയിൽ പ്രസക്തമാവുന്നു. ഇന്നും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ആയിത്തീരുന്നുവെല്ലാം. നിങ്ങളങ്ങനെ ആവരുത് എന്ന് പറഞ്ഞത് എങ്ങനെയോ അറിയാതെയോ മനഃപൂർവ്വം ലംഘിച്ചു പോവുകയല്ലേ? ഏതെല്ലാം തരത്തിലാണ് നമ്മൾ വലിപ്പം കാണിക്കാൻ ശ്രമിക്കുക? നമ്മൾ കൊടുക്കുന്ന ടൈറ്റിലുകൾ, എന്തെല്ലാം വിശേഷണങ്ങളാണ്, നമ്മുടെ വേഷവിധാനങ്ങൾ, നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾ, നമ്മൾ പണിയുന്ന മാളികകൾ, എല്ലാം മറ്റുള്ളവരെക്കാളും വലിയവരായി കാണാനാണ്. അപ്പോൾ അവിടെ ആവശ്യം താഴേക്ക് വരിക. അധികാര ശ്രേണി തലകുത്തി നിർത്തുന്ന പോലെയാണ്. അപ്പോൾ നമ്മൾ ഓർക്കണം, മറ്റുള്ളവർ നമ്മളെ കാണുന്നത് നമ്മൾ കാണുന്നവരായിരിക്കില്ല. പീലി വിടർത്തി ആടുന്ന മയിലിൻ്റെ കഥ നമുക്കറിയാമല്ലോ. ഞാൻ മേരിമാതാ സിംഹിനെ താമസിച്ചിരുന്നപ്പോൾ അവിടെ ഒരു ഗാരേജിൻ്റെ മുമ്പിൽ ഇങ്ങനെ മയിലിലൊന്ന് ആടുമായിരുന്നു. മുമ്പിൽ നോക്കിയാൽ വളരെ മനോഹരമാണ്, പക്ഷേ പിന്നിൽ നോക്കിയാൽ വളരെ മോശമാണ്, നഗ്നമാണ്. ഇങ്ങനെ പീലി വിടർത്തി ആടുന്ന മയിലിൻ്റെ പിൻഭാഗം നഗ്നമാണെന്ന് പറയുന്നത് പോലെ നമ്മൾ ഈ വലിയവരാണെന്ന് ഭാവിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ പിൻഭാഗം കാണുന്നത് നമ്മളെ പുച്ഛിക്കും. ഓർക്കുക, നമ്മളെല്ലാവരും വലിയവരാണ്. എല്ലാവരുടെയും വലിപ്പം ദൈവത്തിൻ്റെ മക്കളാണെന്ന് അത് മതി. വേറെ നമ്മുടെ മറ്റുള്ളവരുടെ മുമ്പിൽ ആധിപത്യം സ്ഥാപിക്കാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടി നമ്മുടെ ആഘോഷങ്ങളാവട്ടെ, സ്ഥാനപ്പേരുകളാവട്ടെ, വേഷങ്ങളാവട്ടെ, ഈ പ്രകടനാത്മകമായ മതാത്മകതയ്ക്കെതിരെ അവസാനം വരുത്തിയിട്ട് യേശുവിൻ്റെ ശിഷ്യന്മാരായി എളിമയുള്ളവരായി ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം. ഞാൻ അനുഗ്രഹിക്കട്ടെ. വഴിയേ